നമസ്കാരം ഈ കേരയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സിൽവർ ലൈൻ ആണല്ലോ ഇപ്പോൾ ഹൈവേ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമാണല്ലോ എന്ത് വില കൊടുത്തും പിണറായി വിജയൻ അത് നടപ്പാക്കുമെന്നും അതിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം ഒന്നോടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ കൊട്ടിക്കൊഴിച്ചുകൊണ്ടു വന്ന ഇടതുപക്ഷം തന്നെ കൊട്ടി കൊഴിച്ചുകൊണ്ട് വന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ നോക്കാം തീരദേശ ഹൈവേ എവിടെ പോയി എന്ന് ചോദിക്കരുത് അതുപോലെ മലയോര ഹൈവേയെ പറ്റിയും ചോദിക്കരുത് കൊച്ചി തിരുവനന്തപുരം ജലപാതയിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയോ എന്ന് ചോദിക്കരുത് ദുബായ് സ്പോൺസേഡ് കൊച്ചി സ്മാർട്ട് സിറ്റി എവിടം വരെ എത്തിയെന്ന് ചോദിക്കരുത് കൊട്ടിഘോഷിച്ച കോക്കോണിക്സ് ലാപ്ടോപ്പ് നിർമ്മാണം പൂട്ടിക്കെട്ടിയോ എന്ന് ചോദിക്കരുത് അംബാനിയെ മുട്ടുകുത്തിക്കാൻ ഇറക്കുമെന്ന് പറഞ്ഞ കെ ഫോൺ തൂണിൽ കെട്ടി തൂക്കിയോ എന്ന് ചോദിക്കരുത് ലാഭത്തിൽ പ്രവർത്തിക്കുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തിയ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയെ അട്ടിമറിച്ചു ഒരിക്കലും ലാഭത്തിൽ പ്രവർത്തിക്കില്ലെന്ന് വിലയിരുത്തിയ തലശ്ശേരി മൈസൂർ പാത നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനെന്ന് ആരും ചോദിക്കരുത് കെ എസ് ആർ ടി സിയെ ലാഭത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്തവർ എന്തിനാണ് കേരയിൽ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ന് ആരും ചോദിക്കരുത് കൊച്ചിൻ മെട്രോ നാലു വർഷം കൊണ്ട് ആയിരം കോടി നഷ്ടത്തിലല്ലേ എന്ന് ആരും ചോദിക്കരുത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ പ്രതിമാസം വട്ടിപ്പലിശയ്ക്ക് കടമെടുത്ത് കേരളം ഭരിക്കുന്നവർ അറുപത്തി അയ്യായിരം കോടി രൂപ വീണ്ടും കടമെടുത്ത് എന്തിനാണ് കേരളയിൽ നടപ്പാക്കുന്നതെന്ന് ആരും ചോദിക്കരുത് സ്വന്തമായി വീടില്ലാതെ കക്കൂസ് ഇല്ലാതെ ലക്ഷങ്ങൾ തെരുവിൽ അലയുന്ന നാട്ടിൽ എഴുപത്തി അയ്യായിരം കുടുംബങ്ങളെ കൂടി തെരുവിലിറക്കി ആർക്കാണ് നാലു മണിക്കൂർ കൊണ്ട് പറക്കേണ്ടതെന്ന് ആരും ചോദിക്കരുത് കേരളത്തിലെ പൊതുകടം അഞ്ച് ലക്ഷം കോടി രൂപയാക്കി ജനിക്കുന്ന കുഞ്ഞിൻ്റെ വരെ തലയിൽ ഒരു ലക്ഷം കടബാധ്യത കെട്ടിവെച്ച് എന്ത് ജനകീയ വിപ്ലവമാണ് കേരളത്തിൽ നടപ്പാക്കേണ്ടതെന്ന് ആരും ചോദിക്കരുത് കേരളത്തിൻ്റെ തലവരെയാണ് മാറ്റുന്നതെന്ന് കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന പദ്ധതി എന്തുകൊണ്ടാണ് അടിമുടി ദുരൂഹതയിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതെന്ന് ആരും ചോദിക്കരുത് ശമ്പളം കിട്ടാത്ത കൊണ്ട് പിച്ചു തണ്ടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഗതികേടിൻ്റെ ചിത്രമാണ് വർത്തമാന കേരളത്തിൻ്റെ നേർ സാക്ഷ്യം കേരള ഭരണം അടിമുടി അഴിമതിയിൽ നീരാടിക്കഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യരംഗം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു പതിനായിരം കോടിയുടെ കമ്മീഷൻ അജണ്ട സെറ്റ് ചെയ്താണ് കേരളയിൽ നടപ്പാക്കാൻ കമ്മി സർക്കാർ ധാർഷ്ടത്തോടെ മുന്നോട്ട് പോകുന്നത് വികസനത്തിന് ആരും എതിരല്ല പക്ഷേ പകൽ കൊള്ള നടത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളെ തിരിച്ചറിയുക ചെറുത്തുതോൽപ്പിക്കുക കേരള പദ്ധതിയുടെ വിശദമായ രൂപരേഖ ജനകീയ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക വ്യക്തിയുടെ താൽപ്പര്യമില്ല പാർട്ടിയുടെ താൽപ്പര്യമല്ല അടിസ്ഥാനപരമായി ഇത് ജനങ്ങളുടെയും നിലനിൽപ്പിൻ്റെയും വികസനത്തിൻ്റെ ഭാവി തലമുറയുടെയും പ്രശ്നമാണ് അമാന്തം പാടില്ല ശ്രദ്ധയോടെ വിശദമായി വിലയിരുത്തിയ ശേഷം മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ പണിയുന്നത് പാലാരിവട്ടം പാലവല്ല കേരയിൽ എന്ന ബൃഹത് പദ്ധതിയാണ് ഓർത്താൽ നല്ലത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്